യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു ജയോത്സവമായിരുന്നു. മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചവനാണ് യേശു. മരിക്കുവാനായി മാത്രം ലോകത്തിൽ വന്നവൻ, തൻ്റെ ദൗത്യമായി അത് പൂർത്തീകരിച്ച് ജയാളിയായി തീർന്നവൻ, മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണത്തിൻ്റെ മേൽ അവൻ്റെ അധികാരം ലോകത്തിന് വെളിപ്പെടുത്തിയ ദൈവം. ഹല്ലേലൂയ. ശാലോം സന്ദേശം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകിത്തരും. കൊലോസ് ലേഖനം 2:15 ദൈവം നൽകിയ ആലോചന. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അമേൻ. മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് മരണത്തിനടിമയാക്കിയ പിശാചിനോട് യഹോവയ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അമേൻ. ഗലാത്യ ലേഖനം 4:4 എഴുതിയിരിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യൻ്റെ മരണത്തിന് കാരണമായത് അവൻ്റെ പാപമാണ്. പാപത്തിന് ശക്തി പിന്നീട് പകർന്നു നൽകിയത് ന്യായപ്രമാണമായിരുന്നു. അപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു. പിശാചിനെ തോൽപ്പിക്കുവാൻ ജനിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യന് പ്രതികൂലമായ ചട്ടങ്ങളായി നിന്ന ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ് യേശു ജനിച്ചത്. എന്തിന്? ന്യായപ്രമാണത്തിൽ നിന്ന് ജനത്തെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രരാക്കുവാൻ. ഹല്ലേലൂയ. കൊലോസ് ലേഖനം 1:13 അങ്ങനെ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, സാത്താന്യ വാഴ്ചയിൽ നിന്നും ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ വിടുവിച്ചു, അവൻ്റെ രാജ്യത്തിലാക്കി, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കി, ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി. നമുക്ക് പ്രതികൂലവും നമുക്ക് പ്രതികൂലമായി നിന്ന ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിൽ നിന്ന് നമ്മെ ഒഴിവുള്ളവരാക്കി, കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു. യേശു ക്രൂശിൽ മരണമേറ്റെടുത്തപ്പോൾ സംഭവിച്ച കാര്യം എബ്രായ ലേഖനം 2:18 എഴുതിയിരിക്കുന്നുണ്ട്. യേശു എന്താണ് ക്രൂശിൽ മരണമേറ്റെടുത്തപ്പോൾ സംഭവിച്ചത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യൻ്റെ മരണത്തെ, നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും മരണത്തെ ഏറ്റെടുത്ത് നമ്മെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു. രണ്ടാമത്, പ്രതികൂലമായ കൈയെഴുത്ത് മായ്ച്ചു. ആ കൈയെഴുത്ത് ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടി എഴുതിയ ന്യായപ്രമാണമായിരുന്നു. ന്യായപ്രമാണം എഴുതി തന്ന ആ കൈ തന്നെ, ആ ന്യായപ്രമാണം സ്വീകരിച്ച് സ്വന്തം കൈ ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ മേൽ, മനുഷ്യൻ്റെ മേൽ നിന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു നിരായുധമാക്കി. ഹല്ലേലൂയ. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ആ മരണം ഏറ്റെടുത്തു. ഇന്ന് ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ വിരിച്ച കൈകൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല ക്രിയകളും നിവൃത്തിയായിരിക്കുന്നു, സകലതും നിവൃത്തിയായി. ഇനി മനുഷ്യനെ രക്ഷപ്പെടാം, പിശാചിൽ നിന്ന് രക്ഷപ്പെടാം, ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 3:25 എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. ശ്രദ്ധിച്ചേ, വിശ്വസിക്കുന്നവർക്ക്, ഏത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ് ലേഖനം 4:8 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ലോകത്തിൽ ബദ്ധനായ പിശാചിൻ്റെ ബദ്ധന്മാരായിരുന്ന ജനങ്ങളെ അവൻ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. യേശുക്രിസ്തുവാണ് മനുഷ്യനെ
പിശാചിൻ്റെ അടിമത്തു നിന്നും വിടുവിച്ച് ദൈവസന്നിധിയിലെത്തിക്കുന്നത്. പാതാളത്തു നിന്നും വിടുവിക്കുന്നവൻ യേശുവാ, മരണത്തു നിന്ന് വിടുവിക്കുന്നവൻ യേശുവാ. അതിനുള്ള ക്രിയ യേശുവാ ചെയ്തത്. ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ മരണത്തിൽ അനുരൂപപ്പെടുന്ന സ്നാനം സ്വീകരിച്ചവരിൽ നിന്ന് മരണം മാറി, പാപം മോചിക്കപ്പെട്ടു. ഹല്ലേലൂയ! അവർ ദൈവരാജ്യത്തിലായി, ദൈവപുത്രൻ്റെ രാജ്യത്തിലായി, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായി. അങ്ങനെയുള്ളവർക്ക് അവൻ്റെ ആത്മാവിനെ അവൻ നൽകുന്നു. ആത്മാവിനെ പ്രാപിച്ച നാം ഇന്ന് സാത്താന്യ ശക്തികളോട് പോരാടാനുള്ള അധികാരം പ്രാപിച്ചവരാ. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ സൈന്യമായി മാറിയിരിക്കുക. എഫേസ്യ ലേഖനം 6:12 എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത്, അത് നമുക്ക് പോരാട്ടമുണ്ട്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ഹല്ലേലൂയ! വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. നാം ജയിക്കും സകല പൈശാചിക വാഴ്ചകളെയും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഞങ്ങളുടെ മേൽ നിന്ന് മരണത്തിൻ്റെ വാഴ്ച, പിശാചിൻ്റെ വാഴ്ച, കർത്താവെ ഇരുട്ടിൻ്റെ വാഴ്ചകളെ നീക്കി, ന്യായപ്രമാണത്തിൻ്റെ വാഴ്ചകളെ നീക്കി നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ വിടുതലിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ സകല ഇരുട്ടിൻ്റെ അധികാരങ്ങളും മരണത്തിൻ്റെ അധികാരങ്ങളും ഇന്നും മാറിപ്പോകട്ടെ. പിശാചിനോട് എതിർത്തു നിൽക്കുവാനുള്ള ദൈവിക സർവായുധവർഗം ധരിച്ച് ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം. ഒരു വലിയ വിടുതലിൻ്റെ മക്കളുടെ മേൽ, അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ, അവരുടെ തലമുറയുടെ മേൽ പിശാചു വെച്ച സകല ബന്ധനങ്ങളെയും സ്വർഗം അഴിച്ചു കളയണമേ യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വിളിച്ചറിയിക്കണം, മെസ്സേജ് അയക്കണം. വാട്സാപ്പിലാണെങ്കിലും വോയിസിലാണെങ്കിലും നിങ്ങളൊരു സന്ദേശം അയക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ.